എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളേവരും കാത്തിരുന്ന SSLC പരീക്ഷാഫലം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്മിഷൻ പ്രോസസ്സാണ്, പ്ലസ് വൺ അഡ്മിഷൻ. ഈ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളും ആശങ്കകളുമാണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ളത്. ഈ ഒരു പ്ലസ് വൺ അഡ്മിഷൻ എപ്പോഴായിരിക്കും ആരംഭിക്കുന്നത്, എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്, അപേക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ കയ്യിൽ കരുതി വെക്കേണ്ടതുണ്ട്, പ്ലസ് വൺ ക്ലാസ്സുകൾ എപ്പോൾ തുടങ്ങും, സീറ്റ് കിട്ടിയാൽ അത് എങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കും, ഇത്തരത്തിൽ നിരവധി സംശയങ്ങൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. രക്ഷിതാക്കളും ഈ ഒരു കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ എല്ലാ വാർത്തകളും, പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് നിങ്ങളുടെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൃത്യമായി ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് 100% ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക. മാത്രമല്ല, അത്തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക. അപ്പോൾ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് സംശയമുള്ള ഒരു കാര്യം, എപ്പോഴായിരിക്കും പ്ലസ് വൺ പ്രവേശനം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് പ്ലസ് വൺ അഡ്മിഷനായി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലാണ്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി തന്നെ അറിയിച്ചതുപ്രകാരം ജൂൺ മാസം ആദ്യമായിരിക്കും പ്ലസ് വൺ അഡ്മിഷൻ നടപടികൾ ആരംഭിക്കുന്നത്. എന്നാൽ ജൂൺ മാസം ആദ്യം അപേക്ഷ കൊടുക്കുന്ന രീതിയിൽ അഡ്മിഷൻ നടപടികൾ ആരംഭിക്കുകയാണെങ്കിൽ ഈ മാസം അവസാനം തന്നെ ഈ ഒരു പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ പ്രോസ്പെക്റ്റസും മറ്റ് വിവരങ്ങളുമെല്ലാം പുറത്തു വരും. അതായത് ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനം എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലാണ് അപേക്ഷിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾക്ക് ബോണസ് പോയിൻ്റുകൾ ലഭിക്കുന്നുണ്ട്, ഇത്തരത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഔദ്യോഗികമായ അറിയിപ്പ് പ്രോസ്പെക്ടസ് ഈ മാസം അവസാനത്തോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം. എന്തു തന്നെയായാലും ജൂൺ മാസം ആദ്യം മുതലായിരിക്കും വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ട്. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്ലസ് വൺ അഡ്മിഷൻ ഓൺലൈനായി ആണ് നടക്കുന്നത്. സിംഗിൾ വിൻഡോ അഡ്മിഷൻ പ്രോസസ്സ് അഥവാ ഏകജാലക പ്രവേശനം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ കാര്യങ്ങൾ, ഈ പേരുകൾ കേട്ട് ഒരിക്കലും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കപ്പെടേണ്ടതില്ല. ഈ ഒരു കാര്യം, ഏകജാലക സംവിധാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികളും, അതായത് പ്ലസ് വൺ പ്രവേശനത്തിനായി യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികളും ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം നിങ്ങളുടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ, അതായത് നിങ്ങൾക്ക് ലഭിച്ച മാർക്കിൻ്റെയും മറ്റ് ബോണസ് പോയിൻ്റുകൾ, ടൈ ബ്രേക്കുകൾ, ഇത്തരത്തിലുള്ള മറ്റ് കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രം അഡ്മിഷൻ നൽകുക എന്നുള്ള ഒരു രീതിയാണ്. ഇതിനായി നിങ്ങളാകെ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ വിവരങ്ങൾ ഓൺലൈനായി അഡ്മിഷൻ പ്രോസസ്സ് വഴി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അത് നിങ്ങൾക്ക് സ്വന്തമായും ഇൻ്റർനെറ്റ് കഫേകൾ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും എല്ലാം ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ ഒരു സമയത്ത്, ഈ ഒരു അപ്ലിക്കേഷൻ അതായത് അപേക്ഷാ സമർപ്പണം തുടങ്ങുന്ന സമയത്ത് കൃത്യമായി ലൈവ് റെക്കോർഡ് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ആ വീഡിയോ ഉൾപ്പെടെ നിങ്ങളെ അറിയിച്ചു തരും. ആ സമയത്ത് നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യാം. എന്തുതന്നെയായാലും ഓൺലൈനായി അപേക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത്തരത്തിൽ അപേക്ഷിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുകയുള്ളൂ. അപ്പോൾ എന്താണ് അലോട്ട്മെൻറ്റ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടാവും. അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇത്തരത്തിൽ ഓൺലൈനായി അപേക്ഷിച്ചതിനു ശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വിദ്യാർത്ഥികൾക്കും ഏതൊക്കെ സ്കൂളിൽ പ്രവേശനം ലഭിക്കും എന്ന് നിങ്ങളെ അറിയിക്കുന്ന ഒരു നടപടിയാണ്. ആദ്യം ട്രയൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കും. അത് ഒരു സാധ്യത അലോട്ട്മെൻറ്റ് മാത്രമാണ്. കാരണം ഏതൊക്കെ സ്കൂളിലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷനിൽ ആവശ്യമായ മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള അവസരമാണ് ട്രയൽ അലോട്ട്മെൻറ്റിൽ ലഭിക്കുന്നത്. അതിനുശേഷം ഫസ്റ്റ്, സെക്കൻഡ്, സപ്ലിമെൻ്ററി, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുകൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും.
ഈ അലോട്ട്മെൻറ്റുകളിൽ സീറ്റ് ലഭിക്കുന്നത് പ്രകാരം നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ അഡ്മിഷൻ എടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ അതാത് സമയത്ത് നിങ്ങളെ കൃത്യമായി അറിയിച്ചു തരും. എന്തു തന്നെയായാലും ഓൺലൈനായി അപേക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ആരും മറക്കാതിരിക്കുക. ഇനി പല വിദ്യാർത്ഥികളും രക്ഷിതാക്കൾക്കുമുള്ള ഒരു സംശയം, ഇപ്പോൾ എന്താണ് നമ്മൾ ചെയ്തു വെക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ രേഖകൾ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് പല വീഡിയോകളിലും മറ്റ് പല മാധ്യമങ്ങളിലും എല്ലാം നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞുള്ള വിവരങ്ങൾ കാണാം. എന്നാൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, സാധാരണ രീതിയിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ SSLC മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി, ബോണസ് പോയിൻ്റ് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ടൈ ബ്രേക്കിന് അർഹതപ്പെടുന്ന സർട്ടിഫിക്കറ്റുകൾ, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ആവശ്യം വരുന്നത്. ഇനി കൂടുതൽ എന്തെങ്കിലും ഈ വർഷത്തെ പ്രോസ്പെക്റ്റസ് പ്രകാരം ആവശ്യമാണ് എങ്കിൽ ആ സമയത്ത് നിങ്ങളെ അറിയിച്ചു തരും. ഇനി ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോകളൊക്കെ ആ സമയത്ത് നിങ്ങളിലേക്ക് എത്തിച്ചു തരികയും ചെയ്യും. അപ്പോൾ എന്തു തന്നെയായാലും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പല രക്ഷിതാക്കളും നാറ്റിവിറ്റി, ഇൻകം, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾക്കൊക്കെയായി നെട്ടോട്ടമോടുകയായിരിക്കും. അത്തരത്തിലുള്ള രക്ഷിതാക്കളൊക്കെ അത് ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് വെറും ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്കത് ആവശ്യപ്രകാരം വാങ്ങിയെടുക്കാനും അപേക്ഷയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഉൾപ്പെടുത്താനും സാധിക്കും. എന്തു തന്നെയായാലും ഭൂരിഭാഗം ആളുകൾക്കും ഇതിൻ്റെ ആവശ്യം വരാറില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആരും തിരക്കിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകേണ്ടതില്ല. ഇനി എപ്പോഴായിരിക്കും +1 ക്ലാസുകൾ തുടങ്ങുന്നത് എന്നുള്ള സംശയവും വിദ്യാർത്ഥികൾക്കുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുള്ള ഒരു വിവരം മാത്രമേ നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉള്ളൂ. അത് പ്രകാരം ജൂലൈ മാസം ആദ്യമായിരിക്കും നിങ്ങളുടെ ക്ലാസുകൾ ആരംഭിക്കുന്നത്. ജൂലൈ മാസം ആദ്യം എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു എന്നേയുള്ളൂ. ഈ ഒരു അഡ്മിഷൻ നടപടികൾ വൈകിയാൽ അതിനനുസരിച്ച് ക്ലാസ് തുടങ്ങുന്നതും വൈകാനുള്ള സാധ്യതയും ഉണ്ട്. എന്തു തന്നെയായാലും ഇനി നിങ്ങളുടെ മുന്നിൽ ഈ ഒരു +1 പ്രവേശന ഘട്ടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇഷ്ടമുള്ള താല്പര്യമുള്ള കോഴ്സിന് പ്രവേശനം നേടിയെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായ വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിച്ചു തരും. കഴിഞ്ഞ വർഷമൊക്കെ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വീഡിയോകൾ ചെയ്ത ഒരു ചാനലാണ് നമ്മുടേത്. ഈ ഒരു ചാനലിലൂടെ തന്നെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഓരോ അലോട്ട്മെൻറ്റുകളും പ്രഖ്യാപിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട സമയത്തും അതൊക്കെ കൃത്യമായി നിങ്ങളെ അറിയിച്ചു തരും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ഓർമ്മിക്കുക. മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.